തിരുവനന്തപുരം നഗരത്തിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. പി എം ജി ജംഗ്ഷനിൽ ബഹളമുണ്ടാക്കിയ അഞ്ചംഗ സംഘത്തെ മ്യൂസിയം പോലീസ് പിടികൂടി. പിടിയിലാകുമ്പോൾ സംഘം കഞ്ചാവ് ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അനന്തകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. അനന്തൻ, രാത്രി പകൽ എന്ന് വ്യത്യാസമില്ലാതെ ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. നാളെ ഒരു കാലത്ത് ഗുണ്ടകളെ പേടിച്ച് നാട്ടുകാർ പുറത്തിറങ്ങാത്ത ഒരു നാടെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകുമോ? ജിജിൻ, തിരുവനന്തപുരം ഗുണ്ടകളുടെ കൂടി തലസ്ഥാനമാകുന്നു എന്ന് വേണം പറയാൻ. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിൽ പി എം ജി ജംഗ്ഷനിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. ഈ ആറംഗ സംഘം, അവർ സഞ്ചരിച്ചിരുന്ന കാറ് പി എം ജി ജംഗ്ഷനിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. പോസ്റ്റിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ഈ അപകടം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഒത്തുകൂടി. ഈ സമയമാണ് വാഹനത്തിലുണ്ടായിരുന്ന ആറംഗ സംഘം പുറത്തിറങ്ങി ഈ അവിടേക്ക് ഓടി വന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഓടിച്ചുവിടുകയും ചെയ്തത്. ഇതറിഞ്ഞ് മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. മ്യൂസിയം എസ് ഐ ജിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ വന്ന് ഈ ആറംഗ ഗുണ്ടാ സംഘത്തെ കസ്റ്റഡിയിലെടുത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇതിൽ അഞ്ചു പേർ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന പ്രതികളാണ് എന്ന് വ്യക്തമായത്. ഇതിൽ രണ്ടു പേർ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിൽ പ്രതികളായ ആൾക്കാരാണ്. ഇതിൽ രതീഷ്, ആറ്റിങ്ങൽ സ്വദേശി രതീഷ്, കണ്ണപ്പൻ രതീഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ കൊലക്കേസിലടക്കം പ്രതിയാണ്. ഷാജി വർക്കല എന്ന ആൾ, അയാൾ ഫാൻറ്റം പൈലി എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ നിരവധി മോഷണ കേസിലെ പ്രതിയാണ്. മാത്രമല്ല, കുറെ നാൾ മുമ്പ് കൊല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെട്ട് ഓടിയ പ്രതിയാണ് ഈ ഫാൻറ്റം പൈലി എന്ന ഷാജി. അതിനൊപ്പം പിടിയിലായിട്ടുള്ളത് അജയ് കാട്ടാക്കട, വർക്കല സ്വദേശി ഉമർ, കല്ലറ സ്വദേശി അഖിൽ, ഇവർക്കൊപ്പം ഒരു 14-കാരൻ കൂടിയുണ്ട്. ഈ ആറുപേരെയും പരിശോധിച്ചപ്പോൾ ഇവരെല്ലാം ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. കഞ്ചാവ് ഉപയോഗിച്ച ശേഷം വാഹനം ഓടിച്ചാണ് ഇവർ അപകടത്തിലായതെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല, ഇവരിൽ നിന്ന് കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഈ വകുപ്പുകൾ ഈ കഞ്ചാവ് ഉപയോഗിച്ചതിനും വാഹനം അലക്ഷ്യമായി ഉപയോഗിച്ച് അപകടത്തിൽ പെടുത്തിയതിനും കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് മറ്റ് കേസുകൾ സമീപകാലത്ത് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇവർ കോവളത്ത് നിന്ന് വരികയായിരുന്നു, വർക്കലയ്ക്ക് പോവുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ യാത്രയ്ക്കിൽ മറ്റെന്തെങ്കിലും കുറ്റകരമായ ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യാൻ ലക്ഷ്യമിട്ടാണോ ഈ സംഘം യാത്ര ചെയ്തത് എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതേ സംഘം നേരത്തെ പല സ്ഥലങ്ങളിൽ ഈ സംഘത്തിൽ ഉൾപ്പെട്ട എല്ലാവരും ചേർന്ന് മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോഷണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിക്രമമോ നടത്താൻ ലക്ഷ്യമിട്ടാണോ ഈ സംഘം ഒരുമിച്ച് കോവളത്ത് പോയത് അല്ലെങ്കിൽ വർക്കലയ്ക്ക് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യും. ഇവരുടെ യാത്രാ ലക്ഷ്യം എന്ത് എന്ന് മനസ്സിലാക്കും. ഏതായാലും തലസ്ഥാന നഗരത്തിൽ ഒരു ഗുണ്ട ആക്രമണം നടന്ന് ഒരാളെ കൊലപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ട് രണ്ടാഴ്ചയായി. അതിനുശേഷം ഇന്നലെ ഒരു അച്ഛനും മകളും ഗുണ്ടകളുടെ അതിക്രമത്തിന് പോത്തൻകോല് ഇരയാവുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ നഗരത്തിൽ ഈ ഗുണ്ടകൾ ലഹരിയിൽ എത്തുകയും അവർ പി എം ജി ജംഗ്ഷനിലെ ഈ ബഹളമുണ്ടാക്കിയ ഈ സംഘം നാട്ടുകാരെ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാട്ടുകാരെ ആക്രമിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇവർ വാഹനം ഇവർ അവിചാരിതമായിട്ടാണ് അപകടത്തിൽപ്പെടുന്നത്. അതിന്റെ അത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഒരു വാഹന അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഓടിക്കൂടും എന്താണെന്ന് അറിയാൻ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഓടിക്കൂടിയവർക്ക് നേരെയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കാർ പുറത്തിറങ്ങി ബഹളം വെച്ചത്. ഇവർ കഞ്ചാവ് ലഹരിയിലായിരുന്നതുകൊണ്ടാണ് ആ രീതിയിലുള്ള പ്രകോപനം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അങ്ങനൊരു ബഹളം ഉണ്ടായതുകൊണ്ടാണ് പോലീസിന് അവിടെ എത്താൻ പെട്ടെന്ന് വിവരം ലഭിക്കുകയും പോലീസിന് അവിടെ എത്താൻ കഴിയുകയും ചെയ്തതും. ഇവരെ എല്ലാവരെയും പിടികൂടാൻ കഴിയുകയും ചെയ്തത് അതല്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ ആയിരിക്കണം ഇവർ പോയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ മറ്റൊരു അപകടവും കൂടി ഉണ്ടാകുമായിരുന്നു. ഒരു പക്ഷേ ഈ വാഹനാപകടവും അതേ തുടർന്ന് ഈ ഗുണ്ടകളെ പിടിക്കാൻ കഴിഞ്ഞതും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരു പക്ഷേ ഇവരെ തടഞ്ഞിട്ടുണ്ടാകാം. ഏതായാലും അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യും. ഇപ്പോൾ ഇവരെല്ലാം ലഹരിയിലാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. എല്ലാവരും ലഹരിയുടെ ഒരു ആലസ്യത്തിലാണ്. ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിനുശേഷം നാളെ ഇവരെ എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യും. ശരിയാണ്. പി എം ജി ജംഗ്ഷനിൽ ബഹളമുണ്ടാക്കിയ അഞ്ചംഗ ഗുണ്ടാ സംഘത്തെ മ്യൂസിയം പോലീസ് പിടികൂടി.